ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. കോവിഡ് പ്രതിസന്ധിക്കിടെ നിർണായക പ്രഖ്യാപനവുമായി ഇൻഫോസിസ്. ആഗോളതലത്തിൽ 35,000 കോളേജ് ബിരുദധാരികളെ നിയമിക്കാൻ ഇൻഫോസിസ് പദ്ധതിയിടുന്നതായി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രവീൺ റാവു അറിയിച്ചു. മാർച്ച് ആദ്യപാദത്തിൽ ഇൻഫോസിസിന്റെ മൊത്തം ജീവനക്കാരുടെ എണ്ണം 2.59 ലക്ഷമായിരുന്നു. എന്നാൽ മാർച്ചിന്റെ രണ്ടാം പാദത്തിൽ ഇത് 2.67 ലക്ഷമായി ഉയർന്നു. 2022 സാമ്പത്തിക വർഷത്തിൽ 35,000 ബിരുദധാരികളെ നിയമിക്കാനൊരുങ്ങുന്നതിനുള്ള പദ്ധതിയുള്ളതായും അദ്ദേഹം പറഞ്ഞു. ഇൻഫോസിസിലെ IT സേവനങ്ങളിലെ സന്നദ്ധ സേവനം ജൂൺ പാദത്തിൽ 13.9% ഉയർന്നു. മാർച്ച് പാദത്തിൽ ഇത് 10.9% കഴിഞ്ഞ വർഷത്തെ ജൂൺ പാദത്തിൽ റിപ്പോർട്ട് ചെയ്ത 15.6% നിന്ന് കുറവ് സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കരിയർ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ, നഷ്ടപരിഹാര അവലോകനം ചെയ്യുന്നതിനുള്ള അവസരം, പഠന വികസന ഇടപെടലുകൾ എന്നിവ ഉൾപ്പെടെ ജീവനക്കാരുടെ നിരവധിയായ ഇടപെടലുകൾ ഉറപ്പാക്കുന്ന സംരംഭങ്ങൾ ഞങ്ങൾ ആരംഭിച്ചുവെന്നും CEO റാവു വ്യക്തമാക്കി. ബംഗളൂരു ആസ്ഥാനമായുള്ള ഇൻഫോസിസ് 3 മാസത്തെ ലാഭത്തിൽ 22.7% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തമറ്റാദായം ജൂൺ 30 വരെയുള്ള 3 മാസങ്ങളിൽ 5,195 കോടി രൂപയായി ഉയർന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 17.9% ഉയർന്ന് 27,896 കോടി രൂപയായി. ജൂൺ പാദത്തിൽ $2.6 ബില്യൺ TCU വലിയ ഇടപാടുകൾ ശക്തമായി തുടർന്നു. ഈ പാദത്തിലെ പ്രവർത്തന മാർജിൻ 23.7%.